അവസാന വിധിയെഴുത്തിനൊരുങ്ങുന്ന പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ ജാഗ്രത കടുപ്പിച്ചതാണ് ഇത്തവണ തൃണമൂൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അക്രമ പരമ്പരകൾക്ക് എതിരെ ജനം തിരിയുവാൻ കാരണം. ഇരു പാർട്ടികളുടെയും അക്രമ സ്വഭാവം ഇത്തവണ പലയിടങ്ങളിലും രൂക്ഷമാകുമെന്ന് കണ്ടു തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു മാസം മുമ്പേ അവിടെ സായുധ സേനയെ അടക്കം വിന്യസിച്ചതും അവിടെ 7 ഘട്ടങ്ങളായി മാരത്തോൺ തെരഞ്ഞെടുപ്പ് നടക്കാൻ നിർബന്ധിക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. അക്രമം, വ്യാജ വീഡിയോകൾ, ദുരുപയോഗം ചെയ്യുന്ന പരസ്യങ്ങൾ, സ്റ്റിംഗ് ഓപ്പറേഷനുകൾ ഇവയൊക്കെ കളത്തിലിറക്കി ബി ജെ പിയും തൃണമൂലം പരസ്പരം മത്സരിച്ചത് സമൂഹ മാധ്യമങ്ങളുടെയായിരുന്നു. രണ്ടുപേരുടെയും അക്രമം നേരിട്ടത് സി പി എം അണികളും. ഇതിനിടയിൽ ഇവരിൽ നിന്നൊക്കെ വേറിട്ട് വ്യത്യസ്തമായ ഒരു പ്രചരണ ശൈലിയാണ് സി പി എം രംഗത്തിറക്കിയത്. ഇതോടെ ബംഗാളിലെ ജനം രണ്ട് കൈ നീട്ടി ആ ശൈലിയെ സ്വീകരിക്കുകയും ചെയ്തു. അതുതന്നെയാണ് ബി ജെ പിയുടെയും തൃണമൂലിൻ്റെയും അരിശം ഇരട്ടിച്ചതും. പഴയ എതിരാളിയായ കോൺഗ്രസുമായി സഖ്യം ചേർന്ന ഇടത് പാർട്ടി ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഒരേ സമയം ഒന്നല്ല രണ്ട് പോരാട്ടങ്ങളാണ് നടത്തുന്നത്, കേന്ദ്രത്തിലെ ബി ജെ പിക്കെതിരെയും സംസ്ഥാനത്ത് തൃണമൂലിനെതിരെയുമുള്ള പോരാട്ടങ്ങൾ. തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാനഘട്ടത്തിലെത്തുകയും ദേശീയ തലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയും ചെയ്യുമ്പോൾ പശ്ചിമബംഗാളിലെ വോട്ട് ശതമാനത്തിലെ ചെറിയൊരു ചാഞ്ചാട്ടം പോലും ന്യൂഡൽഹിയിൽ അടുത്ത സർക്കാർ രൂപീകരണത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് ബി ജെ പിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പ്രചരണത്തിന് ഒരു കുറവും ഒരു കക്ഷിയും വരുത്തിയിരുന്നില്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുറുപ്പ് ചീട്ട് മേദിനിപ്പൂർ മേഖലയിൽ അധികാരം കൈയാളുന്ന ടി എം സിയിൽ നിന്നും ബി ജെ പിയിലേക്ക് ചാടിപ്പോയ പശ്ചിമബംഗാൾ നിയമസഭാ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി തന്നെയാണ്. സി പി എമ്മിന് മുർഷിദാബാദിൽ മത്സരിക്കുന്ന മുതിർന്ന നേതാവ് മുഹമ്മദ് സലീമാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും തന്ത്രപരമായ നേതൃത്വമുതലയും. പാർട്ടി യുവാക്കളുടെ ഒരു ഘടകം തന്നെ സലീം അണികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലെ അവരുടെ ലീഡറായ അധീർ രഞ്ജൻ ചൗധരി തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു തുറുപ്പ് ചീട്ട്. സലീമും ചൗധരിയും ചേർന്ന് ബി ജെ പിക്കും ടി എം സിക്കും എതിരെ നിൽക്കുന്ന പ്രചരണ തന്ത്രങ്ങൾ മമതയും ബി ജെ പിയും തല്ലൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത്. ഇനി മറ്റൊന്നു കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. കനത്ത ഭീതിയിലാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങളും. പിന്നിട്ട് 6 ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിലുണ്ടായ ഇടിവ് പാർട്ടിയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. 2019 അപേക്ഷിച്ച് നേരിയ വർധന രേഖപ്പെടുത്തിയ തെലങ്കാനയും കർണാടകയും മാത്രമേ ഉള്ളൂ. ഇതൊഴികെ രാജ്യത്തിൻ്റെ ഉത്തര മധ്യ പശ്ചിമ സംസ്ഥാനങ്ങളിൽ പോളിംഗ് ശതമാനം നന്നേ ഇടിഞ്ഞു എന്നതാണ് ബി ജെ പി കേന്ദ്രങ്ങളെ ഭയപ്പെടുത്തുന്നത്. കുടിയേറ്റ തൊഴിലാളികൾ ആരും ഇത്തവണ വോട്ട് ചെയ്യാൻ ബൂത്തുകളിലെത്തിയില്ല എന്നാണ് റിപ്പോർട്ട്. പോളിംഗ് പൂർത്തിയായ 485 132 മണ്ഡലങ്ങളിൽ കുറി വോട്ട് ചെയ്തവരുടെ എണ്ണം ഇങ്ങനെ 2019 അപേക്ഷിച്ച് കുറവാണ്. ബി ജെ പിക്ക് താരതമ്യേന ശക്തി കുറഞ്ഞ മേഖലകളിലാണ് ഉയർന്ന പോളിംഗ് നടന്നിരിക്കുന്നത്. വൻതോതിൽ പണമൊഴുക്കി ബി ജെ പി അതിതീവ്രമായ പ്രചരണങ്ങൾ പല രീതിയിൽ അഴിച്ചുവിട്ടിട്ടും അവരുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർത്താനായില്ല. അതിടിഞ്ഞത് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സംഘപരിവാറിന് വിപുലമായ ശൃംഖലയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വോട്ടർമാരെ എന്തുകൊണ്ട് ബൂത്തുകളിൽ എത്തിക്കാനായില്ല എന്നാണ് ചോദ്യം. 2014-19 ബി ജെ പിക്ക് വോട്ട് ചെയ്ത പലരും ഇക്കുറി ബൂത്തുകളിൽ എത്തിയില്ല എന്ന് RSS തന്നെ റിപ്പോർട്ട് പറയുന്നു. രാജ്യത്തെ കോടിക്കണക്കിന് ആഭ്യന്തര കുടിയേറ്റ തൊഴിലാളികൾക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു സൂചനയുമുണ്ട്. ബംഗാളിൽ മാത്രമല്ല ബി ജെ പിക്ക് അടിപതറിയിരിക്കുന്നത് എന്ന് വ്യക്തം. കാരണം ഈയൊരു വോട്ട് ശതമാനം കഴിഞ്ഞ 6 ഘട്ടങ്ങളിലായി ഉണ്ടായ പോളിംഗിലുണ്ടായ ഇടിവ്, 1-2 ഘട്ടങ്ങളിൽ പോളിംഗിൽ ഏതാണ്ടൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും മറ്റ് ഘട്ടങ്ങളിൽ ക്രമാനുഗതമായി ആ വോട്ടിംഗ് ശതമാനം ഇടിഞ്ഞത് തന്നെയാണ് ബി ജെ പിയുടെ ഭയത്തിന് കാരണവും. അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇപ്പോൾ 45 മണിക്കൂർ ധ്യാനത്തിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കന്യാകുമാരിയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നതും.